നേരിട്ട് വീഡിയോയിലേക്ക് തന്നെ പോകാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് മാത്സുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളാണ്. ഈ പറയുന്ന ഞാനിപ്പോൾ ഇന്നലെ വന്നൊരു കോള് നമ്മുടെ കോഴ്സിലുള്ള അമീന വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ പറഞ്ഞു ഇപ്പോൾ മാത്സുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതുതായിട്ട് പി എസ് സിയിലേക്ക് വരുന്ന ആളുകൾക്ക് വേണ്ടി മാത്സ് പുസ്തകങ്ങൾ ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾറെഡി കുറേ ടോപ്പിക്കുകളൊക്കെ പഠിച്ച് പ്രിലിംസ് ഒക്കെ കഴിഞ്ഞ് വന്ന ആളുകൾക്ക് അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ചോദ്യങ്ങളാണ് മാത്സിന് എപ്പോഴും വേണ്ടത്. കാരണം ആൾറെഡി പഠിച്ച ആളുകൾക്ക് അതിൻ്റെ മെത്തേഡ് കാര്യങ്ങളൊന്നും ഇനി ആവശ്യമില്ല, ചോദ്യങ്ങളാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ നിലവിലിറങ്ങിയിരിക്കുന്ന റാങ്ക് ഫയലുകളിൽ ചോദ്യങ്ങളുടെ എണ്ണം ശരാശരിയിലും താഴെയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ പുതുതായിട്ട് വരുന്ന ആളുകൾക്ക്, പി എസ് സി തുടങ്ങാൻ പോകുന്ന ആളുകൾ അല്ലെങ്കിൽ ഇനി അപ്കമിങ് എക്സാംസിന് വേണ്ടി പഠിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അതിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന കുറേ പുസ്തകങ്ങളെന്ന് പറയുന്നത് ആദ്യത്തത് നമ്മുടെ ഡിഗ്രി ലെവൽ പുസ്തകം ഒന്നെന്ന് പറയുന്ന ലക്ഷ്യയുടെ മാത്സ് നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. ഇത് ഈ ഒരു പുസ്തകമാണ്, ഇത് റാങ്ക് ഫയലിൽ പിടിച്ചുകൊണ്ടിരിക്കാൻ വയ്യാത്തതാണ് കേട്ടോ ടാബിൽ പറയുന്നത്. അപ്പോൾ ലക്ഷ്യയുടെ ഈ ഡിഗ്രി ലെവൽ മാത്സ് അതിനകത്ത് 2003 മുതൽ 2020 വരെയുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിച്ച ചോദ്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നല്ല കാര്യമാണ്. നല്ല പുസ്തകമാണ്. പക്ഷേ തുടക്കക്കാർക്ക് ഈ പുസ്തകം എത്രമാത്രം എന്താണ് കൊള്ളാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിങ്ങൾ പുസ്തകം ചൂസ് ചെയ്യുമ്പോൾ, അതായത് ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ഈ മൂന്ന് പുസ്തകങ്ങൾ മൂന്ന് കാര്യങ്ങളാണെങ്കിലും നിങ്ങൾ ചൂസ് ചെയ്യുന്ന പുസ്തകം നിങ്ങളെ കൂടി ആശ്രയിച്ച് വേണം ചൂസ് ചെയ്യാൻ. കാരണം ഏതെങ്കിലും ഒരു യൂട്യൂബറോ അല്ലെങ്കിൽ ഞാനോ അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് പറഞ്ഞ് ഇത് സൂപ്പർ പുസ്തകമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ റാങ്ക് ഫയൽ ചൂസ് ചെയ്യാൻ പാടില്ല. കാരണം നിങ്ങൾ എന്തുമാത്രം നിങ്ങൾ ആ ടോപ്പിക്കിൽ നിങ്ങൾക്ക് അറിയാം എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തി വേണം നിങ്ങളെപ്പോഴും പുസ്തകം വാങ്ങാൻ. നിങ്ങൾക്ക് മാത്സ് ഒട്ടും അറിയാത്ത ആളാണെങ്കിൽ നിങ്ങളൊരു ആ ലെവലുള്ള പുസ്തകങ്ങൾ വാങ്ങുന്നതാണ് നല്ലത്. ഞാൻ അങ്ങനെയുള്ളവർക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന രണ്ട് പുസ്തകങ്ങളാണ്. ഒന്ന് വീറ്റോയുടെ കണക്ക് മാസ്റ്റർ എന്ന് പറയുന്ന ഈ പുസ്തകം അത്യാവശ്യം കുഴപ്പമില്ലാത്ത പുസ്തകമാണ്, തുടക്കക്കാർക്കാണ് കേട്ടോ പറയുന്നത്. അതുപോലെ തന്നെ മത്സര പരീക്ഷകളുടെ കണക്കറിവ് ആൾമോസ്റ്റ് എല്ലാവരുടെയും കയ്യിലിരിക്കുന്ന ഒരു പുസ്തകമാണിതെന്നാണ് എനിക്ക് തോന്നുന്നത്. ലാൽ അക്കാഡമിയുടെ പുസ്തകമാണ്. നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ലാൽ അക്കാഡമിയുടെ കണക്കറിവ് എന്ന് പറയുന്ന പുസ്തകവും അതുപോലെ തന്നെ നമ്മുടെ വീറ്റോയുടെ കണക്ക് മാസ്റ്റർ എന്ന് പറയുന്ന രണ്ട് പുസ്തകങ്ങളും. ഇതിൻ്റെ ഒരു ചെറിയ പ്രശ്നം അതിൻ്റെ കൂടെ തന്നെ പറഞ്ഞ കൂടുതലും ഇക്വേഷനാണ് ഇവിടെ പറയുന്നതെന്നുള്ളതാണ്, നമുക്കത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാലും തുടക്കക്കാർക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഈ രണ്ട് പുസ്തകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പഠിക്കാം. ഇനി അതല്ല, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രണ്ട് പുസ്തകങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ടാലൻറ്റിൻ്റെ ഈ പുസ്തകമാണ്. അതിൻ്റെ പേര് പി എസ് സി ലളിതം ഗണിതം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ടാലൻറ്റിൻ്റെ മാജിക് മാത്സ് എന്ന് പറയുന്ന മറ്റൊരു പുസ്തകമുണ്ട്. അതുപോലെ ലക്ഷ്യയുടെ ഡിഗ്രി ലെവൽ മാത്സ് എന്ന് പറയുന്നത്, അതിനകത്ത് ഏറ്റവും നല്ല പുസ്തകമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ ലക്ഷ്യയുടെ ഡിഗ്രി ലെവൽ മാത്സ് ആണ്. ഇത് മോശമാണെന്നല്ല പറഞ്ഞത്, ടാലൻറ്റിൻ്റെ ഈ പുസ്തകങ്ങളൊന്നും മോശമാണെന്നല്ല പറഞ്ഞത്. പക്ഷേ കുറച്ചുകൂടെ നല്ല പുസ്തകം, നല്ല പുസ്തകം എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല. കാരണം ഞാൻ ആഗ്രഹിക്കുന്ന പുസ്തകത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ചോദ്യങ്ങളിൽ, ഈ പറയുന്ന പുസ്തകങ്ങളിൽ ചോദ്യങ്ങളുടെ എണ്ണം വളരെ കുറവാണ്. ഞാൻ ഇന്നലെ വിളിച്ച ആളോട് പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്, നിങ്ങൾ ഒരു പുസ്തകം വാങ്ങിയാൽ ഒരു കാരണവശാലും മാത്സ് നിങ്ങൾ സെക്യൂർ ആകില്ല. കാരണം ചോദ്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ഈ പുസ്തകങ്ങളിൽ ചോദ്യങ്ങളുടെ എണ്ണം വളരെ കുറവാണ്. നിങ്ങൾക്ക് സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് പുസ്തകം വാങ്ങുന്നതിൽ തെറ്റില്ല എന്നുള്ളത്. കാരണം നമുക്ക് ചോദ്യങ്ങൾ കിട്ടാൻ വേറെ ഓപ്ഷനില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ രണ്ട് പുസ്തകങ്ങൾ മാത്സിന് വേണ്ടി വാങ്ങിയാലും തെറ്റൊന്നുമില്ല. ചോദ്യങ്ങൾ മാക്സിമം ഉള്ള പുസ്തകങ്ങൾ വാങ്ങുക. അപ്പോൾ തുടക്കക്കാർ ഞാൻ പറഞ്ഞ ആ രണ്ട് പുസ്തകങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. പി എസ് സി കണക്ക് മാസ്റ്റർ എന്ന് പറഞ്ഞ വീറ്റോയുടെ പുസ്തകവും അതുപോലെ തന്നെ ലാൽ അക്കാഡമിയുടെ പുസ്തകവും. നിങ്ങൾ കുറച്ചുകൂടി മാത്സ് അത്യാവശ്യം പ്രിലിംസ് കഴിഞ്ഞ് വരുന്ന ആളാണ്, മാത്സിൻ്റെ ബേസ് കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചു, ഇക്വേഷനും കാര്യങ്ങളെല്ലാം അറിയാമെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പുസ്തകങ്ങൾ, അതുപോലെ ടാലൻറ്റിൻ്റെ തന്നെ രണ്ട് പുസ്തകമുണ്ട്, ലക്ഷ്യയുടെ ഈ പറയുന്ന ഡിഗ്രി ലെവൽ മാത്സ് എന്ന് പറയുന്ന ഈ പുസ്തകം, ഈ പുസ്തകങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാൻ പറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങൾ ചാടിക്കയറി വാങ്ങേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ പോയി നിങ്ങളുടെ സ്റ്റോറിൽ പോയിട്ട് ഈ പുസ്തകങ്ങൾ കൊള്ളാമോ, ആർക്ക്, നിങ്ങൾ നോക്കണം. അത് ഞാനല്ല നോക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ കൂട്ടുകാരനോ കൂട്ടുകാരിയോ അല്ല നോക്കേണ്ടത്. നിങ്ങളുടെ ലെവലിൽ അത് വരുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ലെവലിനേക്കാൾ താഴെയാണെങ്കിൽ അത് ഒഴിവാക്കുക. നിങ്ങൾക്കത് വായിച്ചിട്ട് മനസ്സിലാകെങ്കിൽ അത് ഒഴിവാക്കുക. അപ്പോൾ നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് വേണം പുസ്തകം ചൂസ് ചെയ്യാൻ. ഇനി കൊള്ളാവുന്ന ഇത്രയും പുസ്തകങ്ങളെ ഞാൻ കണ്ടിട്ടുള്ളൂ. മറ്റ് പുസ്തകങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും താഴെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ സ്റ്റോറുകളിലുള്ള അല്ലെങ്കിൽ എനിക്കറിയാവുന്ന റാങ്ക് ഫയലുകളുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ മാത്സിന് നിങ്ങൾക്ക് ഇത്രയും പുസ്തകങ്ങളാണ്, നിങ്ങളുടെ ലെവൽ അനുസരിച്ച് നിങ്ങൾ പുസ്തകം വാങ്ങിക്കുക. ഇനി ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട് പറയുമ്പോഴും ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കി വേണം റാങ്ക് ഫയൽ വാങ്ങാൻ. ഏതെങ്കിലും ആരെങ്കിലും ഒരാൾ വന്നിട്ട് ഇത് സൂപ്പർ റാങ്ക് ഫയലാണെന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾ വാങ്ങണ്ട. നിങ്ങളുടെ ലെവൽ അനുസരിച്ച് വേണം പുസ്തകം വാങ്ങാൻ. നിങ്ങൾ തുടക്കക്കാരാണ് എന്ന് നിങ്ങൾ തോന്നുന്നുണ്ട്, അപ്പം പി എസ് സിയിലേക്ക് വന്നതേ ഉള്ളെങ്കിൽ, ഞാൻ എപ്പോഴും എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്ന പുസ്തകമാണ് അത്, ഗിരീഷ് നയ്യാറിൻ്റെ ഈ ടാലൻറ്റ് അക്കാഡമിയുടെ പുസ്തകം. വളരെ നല്ല മികച്ച പുസ്തകമാണ്. മലയാളത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഇത് തുടക്കക്കാർക്ക്
ഉപകരിക്കുന്ന ഒരു പുസ്തകമാണ്. നിങ്ങൾ കുറച്ച് അഡ്വാൻസ്ഡ് ലെവലാണ്, നിങ്ങൾ തുടക്കക്കാരല്ല, നിങ്ങൾ വലിയ എക്സാമിനൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്ന ആളുകളാണെങ്കിൽ ഒരു കാരണവശാലും ഈ പുസ്തകം വാങ്ങണ്ട. പക്ഷേ നിങ്ങൾ ഉടനെ പി എസ് സി എഴുതാം, ഉടനെ ഒന്നും എക്സാം ഒന്നും ഇല്ല, നിങ്ങൾ 2023 വരുന്ന പരീക്ഷയ്ക്കൊക്കെ വേണ്ടി തുടങ്ങുന്ന ആളാണ്, ഇംഗ്ലീഷിൽ പിച്ച വെച്ച് തുടങ്ങുന്നേ ഉള്ളെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ പുസ്തകം ചൂസ് ചെയ്യാം. ഈ പുസ്തകം മാത്രമല്ല, ഒരു പുസ്തകം മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അടുത്ത പുസ്തകം ദാ നമ്മുടെ ലക്ഷ്യയുടെ സിമ്പിൾ ഇംഗ്ലീഷ് എന്ന് പറയുന്ന പുസ്തകം, നല്ല പുസ്തകമാണ്. ഇതും അപ് ടു ദ ലെവലാണ്, ഈ പറയുന്ന തുടക്കക്കാർക്കാണെങ്കിൽ അപ് ടു ദ ലെവലാണ് ഈ സിമ്പിൾ ഇംഗ്ലീഷ് എന്ന് പറയുന്ന പുസ്തകം. പിന്നെ ഇതല്ലാതെ ഓവറാകുമോ എന്നെനിക്കറിയില്ല, പക്ഷേ ഈ ഒരു പുസ്തകം പി എസ് സി ഇംഗ്ലീഷ് വേർഡ് ബുക്ക് എന്ന് പറയുന്ന ചാലൻ്റെ പുസ്തകം ഭയങ്കര പുസ്തകമൊന്നുമല്ല, എന്നാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഉപയോഗിക്കാം. തുടക്കക്കാർ ഇത് വാങ്ങേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാൻ സജസ്റ്റ് ചെയ്യുന്നൊരു പുസ്തകമുണ്ട്, ഇത് എത്രമാത്രം ശരിയാണെന്ന് എനിക്കറിയില്ല. അത്യാവശ്യം ചില ആളുകൾക്കെങ്കിലും അറിയാവുന്ന പുസ്തകമാണ്, നീതു സിംഗിൻ്റെ ഇംഗ്ലീഷ് പുസ്തകമാണ്. നിങ്ങൾ ഏത് കോമ്പറ്റീറ്റീവ് എക്സാമിന് ഇറങ്ങിക്കഴിഞ്ഞാലും ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ ഇതാണ്. നിങ്ങൾ യൂട്യൂബിൽ അല്ല, ഈ പറഞ്ഞ നെറ്റിൽ ചുമ്മാ നീതു സിംഗ് എന്ന് അടിച്ചു നോക്കിയാൽ മതി, ഒരുവിധം എല്ലാവരുടെ കയ്യിലുമുള്ള പുസ്തകമാണ്. നമ്മൾ യു പി എസ് സിയും എസ് എസ് സി പോലുള്ള എക്സാമൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന മിക്ക ആളുകളുടെയും കയ്യിരിക്കുന്ന പുസ്തകമാണ് നീതു സിംഗിൻ്റെ ഇംഗ്ലീഷ്. നിങ്ങൾ ഈ പുസ്തകം വാങ്ങുന്ന ആൾ എന്തായിരിക്കണം? നിങ്ങൾ ഇംഗ്ലീഷ് കുറച്ച് ലെവലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ ടോപ്പിക്കും സുഖമായിട്ട് കവർ ചെയ്യുക. ഇഷ്ടം പോലെ എക്സാമ്പിൾസും നമുക്കൊന്നും ഇല്ലാത്ത സാധനം അതാണ്. അപ്പോൾ ഈ പുസ്തകങ്ങൾ വില കൂടുതലാണ് കേട്ടോ, 500 രൂപയൊക്കെ വില വരും. നമ്മുടെ സാധാരണ പുസ്തകത്തിന് 170-200 രൂപയൊക്കെ വരുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പുസ്തകങ്ങൾക്കെല്ലാം ആ റേഞ്ച് വിലയാണ്. ഈ പുസ്തകം 500 രൂപയോളം വരും. അതിൻ്റെ ആ 500 രൂപയ്ക്കുള്ള സാധനം ഇതിനകത്തുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഹയർ ലെവൽ ഇംഗ്ലീഷാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിരിക്കുന്ന റാങ്ക് ഫയൽ ഒന്നും പോരാ, നിങ്ങൾ കുറച്ചുകൂടെയൊക്കെ നല്ല ലെവലിൽ നിൽക്കുന്ന ആളാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നീതു സിംഗിൻ്റെ ഈ പുസ്തകം വാങ്ങാം. ഓക്കെ, അപ്പോൾ തുടക്കക്കാരാണെങ്കിൽ രണ്ട് പുസ്തകങ്ങൾ ഞാൻ പറഞ്ഞായിരുന്നു. ഒന്ന് നമ്മുടെ ടാലൻറ്റിൻ്റെ ഇംഗ്ലീഷ് എന്ന് പറയുന്ന മത്സര പരീക്ഷയിലെ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഈ പുസ്തകവും, അതുപോലെ തന്നെ നിങ്ങൾക്ക് ലക്ഷ്യയുടെ ആ പുസ്തകവും നിങ്ങൾക്ക് ഉപയോഗിക്കാം, സിമ്പിൾ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലക്ഷ്യയുടെ പുസ്തകം. ഇതല്ലാതെ മറ്റ് റാങ്ക് ഫയലുകൾ ഉണ്ടായിരിക്കാം, പക്ഷേ എനിക്ക് ഇതാണ് കുറച്ച് ബെറ്ററായിട്ട് തോന്നിയ പുസ്തകങ്ങൾ ഇതാണ്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് വായിച്ച് നോക്കുക, അതിനുശേഷം മറ്റ് പുസ്തകങ്ങളിലേക്ക് പോവുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന മലയാളത്തിലെ പുസ്തകങ്ങളാണ്. മലയാളത്തിലെ പുസ്തകങ്ങൾ നമ്മൾ എപ്പോഴും പറയുന്ന ഏറ്റവും ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും നല്ല പുസ്തകം എന്ന് പറയുന്നത് ലളിതം മലയാളം എന്ന് പറയുന്ന നമ്മുടെ ലളിതം പബ്ലിക്കേഷൻസിൻ്റെ പുസ്തകമാണ്. ഞാൻ വായിച്ചിട്ടുള്ളതിൽ ഏറ്റവും നല്ല പുസ്തകമാണ്. പിന്നെ നമ്മൾ ഇംഗ്ലീഷും മലയാളവും പറഞ്ഞതുപോലെ അല്ല, അല്ല ഇംഗ്ലീഷും മാത്സും പറഞ്ഞതുപോലെ അല്ല മലയാളത്തിൻ്റെ കാര്യം. എല്ലാ റാങ്ക് ഫയലുകളും അപ് ടു ദ മാർക്കാണ്. കാരണം നമുക്ക് ഏത് പരീക്ഷയിൽ 10 മാർക്കിൻ്റെ എക്സാം ഇട്ട് ഒരു ഈ കഴിഞ്ഞ പരീക്ഷയിൽ ഒഴിച്ച് ബാക്കി എല്ലാ പരീക്ഷയിലും 10-7 മാർക്കൊക്കെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇതെല്ലാം ആൾമോസ്റ്റ് എല്ലാ പുസ്തകത്തിലും ഉള്ളതാണ്. എന്നാലും നിങ്ങൾ തുടക്കക്കാരാണെങ്കിലും നിങ്ങൾ നല്ല ലെവലിലുള്ള ആളുകളാണെങ്കിലും നിങ്ങൾക്ക് പറ്റിയ പുസ്തകമാണ് ലളിതം മലയാളം എന്ന് പറയുന്ന ലളിതം പബ്ലിക്കേഷൻ. എനിക്കൊന്നും എല്ലാവരുടെ കയ്യിലുള്ള പുസ്തകമായിരിക്കണം അല്ലേ ഇത്. ലളിതം മലയാളം എന്ന് പറയുന്ന ഈ പുസ്തകം ലളിതം പബ്ലിക്കേഷൻ്റെ പുസ്തകമാണ്. കുറച്ച് വില കൂടുതലാണ്, എന്നാലും നിങ്ങൾക്കിത് വാങ്ങാം. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇതെന്തായാലും പ്രയോജനപ്പെടും. ഇതല്ലാതെ മറ്റ് പുസ്തകങ്ങളുണ്ട് കേട്ടോ, നമ്മുടെ മത്സര പരീക്ഷയിലെ മലയാളം എന്ന് പറയുന്ന ടാലൻ്റിൻ്റെ പുസ്തകവും, അതുപോലെ തന്നെ ലക്ഷ്യയ്ക്കും അതുപോലെ ഒരു പുസ്തകം ഉണ്ട്. മത്സര പരീക്ഷയിലെ മലയാളം എന്ന് പറയുന്ന ഒരു പുസ്തകം ലക്ഷ്യയ്ക്കുമുണ്ട്. പി എസ് സി മലയാളം എന്ന് പറയുന്ന ലക്ഷ്യയുടെ പുസ്തകമുണ്ട്. പക്ഷേ ഈ ടാലൻറ്റും ലക്ഷ്യയേക്കാൾ ബെറ്റർ എനിക്ക് ആ ലളിതം പബ്ലിക്കേഷൻ്റെ പുസ്തകമായിട്ടാണ് തോന്നിയത്. നിങ്ങൾ എന്തായാലും ഞാൻ പറയുന്നത് കേട്ട് ഈ പുസ്തകം ഒന്നും വാങ്ങണ്ട, ധൈര്യമായിട്ട് പോയി നോക്കുക. ഇനി ഏത് പുസ്തകമാണെന്ന് പറഞ്ഞാലും മലയാളം നിങ്ങൾ ഏത് റാങ്ക് ഫയൽ വാങ്ങിയാലും മതി. ഈ പറയുന്ന ഞാൻ ഈ കാണിച്ച ഏത് റാങ്ക് ഫയൽ വാങ്ങിച്ചു കഴിഞ്ഞാലും ഓക്കെയാണ്. കാരണം നമുക്ക് ആവശ്യമുള്ളതെല്ലാം അതിനകത്തുണ്ട്. പിന്നെ ഇംഗ്ലീഷ് നിങ്ങൾ വാങ്ങേണ്ടത് ഗ്രാമർ പോർഷന് വേണ്ടിയാണ്. വൊക്കാബുലറി നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പഴയ റാങ്ക് ഫയൽ ഏതാണോ അതിനകത്തുള്ളത് തന്നെ ഉള്ളൂ. പുതിയ റാങ്ക് ഫയലുകളിലും പഴയ കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ മാത്സ് പുതിയ ചോദ്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ ഈ റാങ്ക് ഫയലുകളൊന്നും വാങ്ങിച്ചിട്ട് യാതൊരു കഥയില്ല. കുറച്ച് എക്സാമ്പിൾസ് മാത്രമേ ഈ റാങ്ക് ഫയലുകളിലുള്ളൂ. പുതിയ റാങ്ക് ഫയലുകൾ ഇറങ്ങുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. അതായത് പറഞ്ഞു വന്നത്, നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഉടനെ പോയി റാങ്ക് ഫയൽ വാങ്ങരുത്. നിങ്ങൾ പഠിച്ച ചോദ്യങ്ങൾ കുറേയൊക്കെ ഈ പറയുന്ന റാങ്ക് ഫയലുകൾ റിപ്പീറ്റേഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ റാങ്ക് ഫയൽ പണിതരാനുള്ള സാധ്യതയുണ്ട്. പുതിയ ചോദ്യങ്ങൾ ഇറങ്ങുന്ന റാങ്ക് ഫയൽ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്ത് വാങ്ങുന്ന നല്ലതാണ്. ഈ പുസ്തകങ്ങളൊന്നും മോശമല്ല, അല്ല മോശമാണെന്നല്ല പറഞ്ഞത്, നല്ല പുസ്തകങ്ങൾ തന്നെയാണ്. ആദ്യമായിട്ട് തുറക്കുന്ന അല്ലെങ്കിൽ പി എസ് സിയിലേക്ക് വരുന്ന ആളുകൾക്കെല്ലാം ഫലപ്രദമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം മാറുന്ന രീതിയിലാണ് ഈ പുസ്തകങ്ങളുടെ ഒരു ഘടനയൊക്കെ എന്ന് പറയുന്നത്. പിന്നെ ചില പുസ്തകങ്ങൾ ഇംഗ്ലീഷിൻ്റെയൊക്കെ ഈ പറയുന്ന ടാലൻറ്റായാലും ലക്ഷ്യമായാലും അത്യുത്തമമായ പുസ്തകങ്ങൾ ഇറക്കുന്നുണ്ട്. പക്ഷേ ഏത് ടോപ്പിക്കാണെന്ന് പറഞ്ഞാലും നമുക്ക് വേണ്ടത് ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങളുടെ എണ്ണം കുറച്ചുകൂടിയൊക്കെ ഒന്ന് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് 100% പ്രയോജനപ്പെടും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും ഇതാണ് ഈ റാങ്ക് ഫയലുകളുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് പുസ്തകം. ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്, ഇതിനകത്തല്ല ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും തിരുത്താം. ഇതല്ല മറ്റ് റാങ്ക് ഫയലുകൾ, ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള റാങ്ക് ഫയലുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അത് വേണമെങ്കിൽ നമുക്ക് മറ്റൊരു വീഡിയോയിൽ അതിനെക്കുറിച്ചൊന്ന് പരിശോധിക്കാം. നിലവിൽ റാങ്ക് ഫയലുകളൊന്നും വാങ്ങാത്ത ആളുകളുണ്ടെങ്കിൽ, റാങ്ക് ഫയൽ ഇല്ലാതെ പി എസ് സി പഠിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റുകയൊക്കെ ചെയ്യും. പക്ഷേ ഈ പറയുന്ന ഇംഗ്ലീഷ് മലയാളം ഞാൻ പറഞ്ഞില്ലേ, ഈ പ്രശ്നം
എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടാൻ ലഭ്യമല്ല. നിങ്ങൾക്ക് ടെലഗ്രാം ഗ്രൂപ്പോ വാട്സപ്പ് ഗ്രൂപ്പോ നിങ്ങൾ ചെയ്യുന്ന കോഴ്സുകളിലോ നിങ്ങൾക്ക് ധാരാളം ചോദ്യങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിൽ ആക്ച്വലി ബുക്ക് വാങ്ങേണ്ട യാതൊരു കാര്യമില്ല. അത് ആൾറെഡി പ്രിലിംസ് കഴിഞ്ഞ ആളുകൾക്കാണ്. പുതിയ ആളുകൾക്ക് മിക്കവാറും ഒരു റാങ്ക് ഫയലിൻ്റെ ആവശ്യമുണ്ട്. റാങ്ക് ഫയലൊക്കെ നമ്മുടെ കയ്യിലിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ പി എസ് സിയിലേക്ക് ഇറങ്ങി അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ തുടങ്ങി എന്നൊക്കെ പല ആളുകൾക്കും തോന്നത്തുള്ളൂ. അതുകൊണ്ട് തന്നെ റാങ്ക് ഫയൽ വാങ്ങുന്നതിൽ തെറ്റൊന്നുമല്ല, പക്ഷേ റാങ്ക് ഫയലിന് അടിമയാകാൻ പാടില്ല. ഏതെങ്കിലും ഒരു റാങ്ക് ഫയൽ നമ്മുടെ കയ്യിലുണ്ട് എന്ന് കരുതിക്കൊണ്ട് നമ്മൾ ഒരു കാരണവശാലും പി എസ് സി പാസ്സാകാനും പോകുന്നില്ല. റാങ്ക് ഫയലുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള പഠനം ഒരിക്കലും ശരിയല്ല. നിങ്ങൾക്ക് യൂട്യൂബ് ഉപയോഗിക്കാം, ടെലിഗ്രാം, യൂട്യൂബിലൊക്കെ നല്ല ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകളുണ്ട്. അപ്പോൾ ആ പറഞ്ഞ കൂടുതൽ ഇംഗ്ലീഷിൽ ജാഫർ, അദ്ദേഹത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹത്തിൻ്റെ പുസ്തകം ഇറങ്ങുന്നുണ്ടെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ നല്ലതാണ്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ നമുക്കത് പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്ത് പുസ്തകങ്ങൾ വാങ്ങിക്കാം. പുസ്തകങ്ങൾ വാങ്ങാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആളുകളാണെങ്കിൽ ഒന്ന് ഒരു മാസം കൂടി ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ പുസ്തകങ്ങൾ വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. പല പുസ്തകങ്ങളും പ്രിൻറ്റിങ്ങിലാണ് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അവരും അങ്ങനെയാണ് പറയുന്നത്. അതുകൊണ്ട് ഒന്ന് വെയിറ്റ് ചെയ്ത് പുസ്തകങ്ങൾ വാങ്ങുന്നതായിരിക്കും നല്ലത്. പുതിയ ആളുകൾക്ക് ഉറപ്പായിട്ടും ഞാൻ ഈ പറഞ്ഞ പുസ്തകങ്ങൾ വാങ്ങിക്കാം. നിങ്ങളിതിനപ്പുറത്തേക്കുള്ള ഒന്നിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. ഇനി എല്ലാം പഠിച്ചു കഴിഞ്ഞു എന്ന് തോന്നുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഈ പുസ്തകങ്ങൾ കൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. എന്നാലും പുസ്തകങ്ങൾ റാങ്ക് ഫയലുകൾ നിങ്ങളെ നിരാശപ്പെടുത്തില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ചാനലും ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പറയണം.